പായ എടുത്താടാ അമ്പർ വായർജ എന്ത് വായ തുറന്നിക്കണ് വായ തുറന്ന് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ബും പറഞ്ഞു ഓക്കേ കാറ്റ് നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ കാറ്റാണ് അപ്പോൾ ഞാനും കൃഷ്ണനും തിരിച്ചു പോവാണ് ഇപ്പോ അപ്പോൾ രാവിലെയാണ് നേരത്തെ പോണം ഉച്ചയാകുമ്പോൾ ഇറങ്ങണം ആദ്യം വിചാരിച്ച് പിന്നെ തോന്നി അല്ല രാവിലെ ഇറങ്ങാമെന്ന് അതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ ഇറങ്ങാണ് അപ്പോൾ പറഞ്ഞു അപ്പൊ കിടുവിന്റെ യായ ഇന്ന് നമ്മള് പോവാണ് കൃഷ്ണന്റെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കിടു അപ്പൊ നമ്മള് നമ്മുടെ കൂടെ വരാൻ വേണ്ടി കിടു ഇങ്ങനെ ഡ്രസ്സ് മാറിയിട്ട് നിൽക്കട്ടോ യെസ് അപ്പോൾ അതാ വിഷ്ണേട്ടൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണേട്ടനല്ല ഞാനും വിഷ്ണേനോട് വീട്ടിലേക്ക് നിൽക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇതാ ഇവിടെയാണ് ഞങ്ങളുടെ ബാഗൊക്കെ വെക്കുക അത് അടുക്കലും പെറുക്കലും ഒതുക്കലും ഒന്നുമില്ല കേട്ടോ കാര്യം ഓ ഒരാഴ്ച കഴിഞ്ഞാൽ പോകണ്ടേ പത്ത് ദിവസം കഴിഞ്ഞാൽ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒതുക്കാനും പെറുക്കാനും ഒന്നും നിൽക്കില്ല ഇനിയിപ്പോൾ ഇതാ രാവിലെ ഇതിപ്പോൾ ഇത് ഒതുക്കി പെറുക്കി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ഒതുക്കാൻ പോകും ഇതൊക്കെ ഒതുക്കി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇറങ്ങാം ഓക്കെ അപ്പോൾ നമ്മുടെ കൂടെ നിങ്ങളും ഇറങ്ങിക്കോ വീട്ടിൽ പോവാം നമുക്ക് അപ്പൊ ഓക്കെ ശരി അപ്പൊ ഞങ്ങള് യാത്ര ആവാണ് പിപി ശരി അപ്പൊ അമ്മ ചേച്ചാ ബൈ ശരി ഹാപ്പി ആയിട്ടിരിക്കി ശരിട്ടോ പോട്ടെ അപ്പൊ കിടു ബേബി ഞാൻ ഡ്രസ്സ് മാറുന്നുണ്ടപ്പോ തന്നെ കാലി തൂങ്ങിയതാണ് അപ്പൊ അതായിരുന്നു കിടു ബേബിനെ ഞങ്ങള് കൊണ്ടുപോകുന്നില്ല കുറച്ച് ദൂരം വരെ ഞങ്ങള് കിടുവിനെയും കൊണ്ടുപോയിണ്ട് ചേച്ച എടുത്തളാ അപ്പൊ ഞാനൊന്നും വേണ്ടേ ഇപ്പൊ ഞങ്ങള് യാത്ര ആവാണ് കിടു പോണില്ല കിടു അങ്ങനെ അങ്ങനെ പിടിച്ചോ പോണില്ലാറുണ്ട് അല്ല കിടു പോണില്ല എന്നാ കിടു പൊക്കോ കിടു പോണില്ല എന്റെ അടുത്ത് കൊടുത്തു പോയല്ലേ അമ്മയുടെ കൂടെ വന്നു അയ്യ അമ്മയുടെ കുട്ടി അമ്മയുടെ കൂടെ ഷൊർണൂരാണ് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നീ പൊക്കോ അമ്മച്ച പോണ്ട് പൊക്കോ അച്ഛടെ കൂടെ പൊക്കൊന്നാട്ട് എന്തായാലും ഇവര് പോട്ടെ നമുക്ക് എന്തായാലും ഇനി നമുക്ക് ഇന്നലെ വീട്ടിക്ക് പോവാ ഇവരെന്തായാലും പോട്ടെ അപ്പൊ എന്തായാലും ഓക്കെ ശരി ഇങ്ങനെ രണ്ടു മൂന്ന് ട്രെയിൻ ഇതിൽ കൂടെ പോയിട്ട് ഞങ്ങളുടെ ട്രെയിൻ വന്നില്ല കൃഷ്ണേട്ടൻ ഇവിടെ എന്തോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു കേട്ടോ ഞങ്ങളുടെ ട്രെയിൻ മാത്രം വന്നിട്ടില്ല കാര്യം ട്രെയിൻ ഡിലേ ആണ് ഒന്നര മണിക്കൂർ അങ്ങണ്ട് അതുകൊണ്ട് ഞാനും വിഷ്ണേട്ടനും ആനന്ദവും കൂടി തിരിച്ച് പോണില്ല ഇവിടെ തന്നെ ഇരിക്കുക വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ആനന്ദും വെയിറ്റ് ചെയ്തിരിക്കുന്ന വിഷ്ണേട്ടൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുഞ്ചുസ് അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ആണ് അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായി ട്രെയിൻ വരാൻ പത്തേകാലിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ സാധാരണ ഓടിക്കാറാണ് പതിവ് പക്ഷെ ഇപ്പൊ ഓടാൻ പറ്റാത്തത് കൊണ്ട് രണ്ടുപേരും ഓടാൻ എക്സ്ട്രാ ഉള്ളത് കൊണ്ട് രണ്ടുപേരില്ല ഞാനും ഒരാളാണ് ചെറുതായിട്ടൊന്ന് ബൈക്കിൽ നൈസായിട്ട് ഇപ്പൊ കാലില് ചെറിയ മുറിവ് വന്നു മുറിവല്ല ഒരു ചെറിയൊരു കാലൊന്നും മടങ്ങി നടക്കാൻ വയ്യ വേദനയായിട്ടൊരു കാലിന് അതുകൊണ്ട് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് എത്തണം ഇപ്പൊ എത്തുന്നുണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിന്നാ പ്ലാറ്റ്ഫോം എവിടെ പ്ലാറ്റ്ഫോം അല്ല നമ്മള് കയറുന്ന കമ്പാർട്ട്മെന്റ് ഏതിലാന്ന് അറിയില്ല നോക്കാൻ വേണ്ടി നിക്കണം നമ്മള് നോക്കട്ടെ കേട്ടോ എന്നാ ഞാനില്ലേ തല നനച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്റെ തലയും മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കണം ഞങ്ങളുടെ ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങളവിടെ ഇരിക്കുകയാണ് പിന്നെ വേറെ കഴിഞ്ഞിട്ടാ കേറി ഇരുന്നില്ല എന്താ ആനന്ദു എന്താ പറയുക ആനന്ദുവിന് എന്താ പറയുക ആനന്ദുവിന് അങ്ങനത്തെ ചിത്രം നല്ല ഇഷ്ട
അതുകൊണ്ടാണ്, അല്ലാതെ ആരും ഒന്നും വിചാരിക്കരുത്. വയറ്റില് കൊക്കപ്പുഴ ഉള്ളത് കൊണ്ടല്ല എന്നൊക്കെ. അപ്പം ഞങ്ങളിവിടെ ഇരിക്ക, എടുത്തിട്ടില്ല. നല്ല ലേറ്റാ, 10:30 എത്തേണ്ടതായിരുന്നു, 11:30 എത്തിയത്. ഇവിടെ നിന്ന് ആൾക്കാർ കുറവാട്ടോ. പോട്ടെ എന്നാ, ഞങ്ങൾ ബൈബി. ഓക്കെ, അപ്പതാ ഞാനും വിഷ്ണുവേട്ടനും ആനന്ദും. അപ്പൊ ഞങ്ങള് മൂന്നേരം ഇവിടെ അമ്പലപ്പുഴ വന്ന് ഇറങ്ങി. അമ്പലപ്പുഴ ഇത് കാണിക്കാട്ടോ, ഒരു മിനിറ്റ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ട് നടക്കുക. അവിടെ സ്റ്റെപ്പ് കയറാൻ ഒത്തിരി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുകയാണ് ഇവിടെ അമ്പലപ്പുഴ. എവിടെ കേട് വന്ന് കിടക്കാം കേട്ടോ ട്രെയിന്. എന്നിട്ട് ഞങ്ങൾ അമ്പലപ്പുഴക്കാര് ട്രെയിൻ മേടിച്ചു വിഷ്ണുവേട്ടൻ. അതെ അതെ. അപ്പൊ എന്താ, ഞങ്ങളിവിടെ വന്ന് ഇറങ്ങി. എന്റെ അമ്മ ഭയങ്കര ഒരു ടയർഡായിട്ട്, ഐ മീൻ എന്തോ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ കുറെ നേരം എന്താ. ആ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമ്മളെന്നാ എല്ലാരും ഞങ്ങക്ക് മിസ് ചെയ്യണ്ട്. ഞങ്ങൾ ഇപ്പോഴും വീട്ടിലത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നടക്കുവായിരുന്നു ഞങ്ങള് മൂന്നേരും കൂടെ. അപ്പോഴാണ് ഇവിടെ എത്തിയിട്ടൊന്ന് എന്തേലും പറഞ്ഞൊന്ന്, ഇവിടെ എത്തിന്ന് അറിയണമല്ലോ, ഇവിടെ എത്തിന്ന് പറയണമല്ലോ, പറയാന്ന് കരുതിയത്. ഓക്കെ, അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം അല്ലേട്ടാ. വീട്ടിൽ ചെന്ന് പ്രത്യേകിച്ച് ഒന്നും പറയുന്നു ഞങ്ങൾക്ക് തോന്നാനുള്ള, ഡയറക്റ്റ് വൈൻഡ് അപ്പ് ആയിരിക്കും മേ ബി. അപ്പൊ നമുക്ക് എന്തായാലും ആ വീട്ടിലേക്ക് നടക്കാം. എനിക്ക് എടുത്തു വെച്ചതാ, ഞാൻ വരുന്നവരെ കണ്ടോ, ഞാൻ വന്നപ്പോ തന്നെ എനിക്ക് കൊണ്ടു തന്നു. കാവ്യ എന്താ പോവാത്തെ? മാമി വരാൻ വേണ്ടിട്ട് കാത്തു നിന്നല്ലേ. അയ്യോ, ചിന്നമ്മയും പൊന്നു ചേച്ചി എല്ലാം പോയി, പക്ഷെ എന്റെ കുഞ്ഞ് എന്നെ കാത്തു നിന്നതാ കണ്ടോ. എനിക്ക് എന്നിട്ട് ഞാൻ വന്ന പാടെ എനിക്ക് റിങ്സ് കണ്ടോ, ഇതും പിന്നെ എനിക്ക് മിഠായി എടുത്തു വെച്ചേക്കുമായിരുന്നു അല്ലേ. ഗുഡ് ഗേൾ, താങ്ക് യു. ജയാമ്മ എന്താ പറയാ, പട്ടിയുടെ കുറയ്ക്കല്, ഭയങ്കര കുറയ്ക്കല. അപ്പൊ ജയാമ്മ അങ്ങോട്ട് പോയതാ. അപ്പാ എന്തൊക്കെയുണ്ട് വിശേഷം? കൊയ്ത്ത്, ആ കൊയ്ത്ത് എല്ലാം കഴിഞ്ഞോട്ടോ. വിഷ്ണേട്ടൻ ഇവിടുത്തെ വിശേഷങ്ങളൊന്നും കാണിച്ചില്ലല്ലോ, ഞാൻ നാളെ കാണിക്കണ്ട് വിശേഷങ്ങളൊക്കെ. അയത്ത് കയറാൻ വേണ്ടി നമ്മ കില്ലറിന് തല്ലിവിടുക, പക്ഷെ കില്ലറിന് കുലുക്കല്ല, കില്ലർ അച്ഛൻ പറഞ്ഞല്ലേ കേൾക്കണേ. ആ പാടം ഒക്കെ കൊയ്തു, നാളെ കാണിക്കാം. അപ്പൊ വിഷ്ണേട്ടൻ വൈൻഡ് അപ്പ് ചെയ്യുമല്ലേ. അപ്പൊ ഓക്കെ, അപ്പൊ നാളെ തൊട്ട് ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് നമ്മള് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്, നമ്മുടെ പട്ടി സമ്മതിക്കുന്നില്ല. അപ്പൊ വീഡിയോസ് ഒക്കെ നമ്മുടെ വിഷ്ണണ്ണൻ വിഷ്ണണ്ണ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഭയങ്കര ഡാഡായിട്ട് കണ്ടു, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെൽ ബട്ടണും അമർത്തി വെക്കണം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.